നിങ്ങൾക്ക് എത്ര വലിയ മുടികൊഴിച്ചിലാണെങ്കിലും ശരി, നിങ്ങളുടെ മുടികൊഴിച്ചിൽ പൂർണ്ണമായിട്ടും മാറും. അതിന് ഞാൻ 100% ഉറപ്പ് വരുന്നു. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഹെയർ കെയർ സീരീസിലെ എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ നിന്ന് ഞാൻ എന്താ പറയുക, ഒരു ലൈവ് റിസൾട്ട് ഒന്നും നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോ ഇന്ന് നമ്മുടെ ഹെയർ കെയർ സീരീസിലെ 10-ാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ലൈവ് റിസൾട്ട് ഉൾപ്പെടെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദേവസ്വമിലേക്ക് സ്വാഗതം. ഇന്ന് വ്യാഴാഴ്ചയാണ്. എല്ലാ വ്യാഴാഴ്ചകളിലാണ് നമ്മുടെ മുടികൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ഹെയർ കെയർ സീരീസിലെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എനിക്ക് വളരെയധികം സന്തോഷം തന്നിട്ടുള്ള ഒരു കാര്യം നിങ്ങളത് പറയാനുണ്ട്. അതായത്, എനിക്ക് കുറച്ച് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹെയർ കെയർ സീരീസ് അതുപോലെ ഫോളോ ചെയ്തിട്ട് നല്ല റിസൾട്ട്, അവിടെ മുടികൊഴിച്ചിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വന്നു. കാരണം സ്പെഷ്യലി എനിക്ക് അത്രയും ഒരു സന്തോഷം ഉണ്ടാവാനായിട്ടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാലും എനിക്കും മുടികൊഴിച്ചിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു മുടികൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഞാനായിട്ട് എന്നെ കണ്ടുപിടിച്ചൊരു മെത്തേഡാണിത്. അപ്പോൾ ആ ഒരു മെത്തേഡിലൂടെ ഇത്രയും പേർക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി, അവരുടെ ആ ഒരു സന്തോഷമൊക്കെ മെസ്സേജിലൂടെയൊക്കെ അറിഞ്ഞപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സന്തോഷമായി, ഭയങ്കരമായിട്ട് ഹാപ്പി ആട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ, എല്ലാവർക്കും എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഹെയർ കെയർ സീരീസിലെ 10-ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുറച്ച് പേരെങ്കിലും കാണുമല്ലോ ചിലപ്പോൾ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. ഈ മുടികൊഴിച്ചിൽ നല്ല രീതിയിൽ ഫേസ് ചെയ്യുന്ന ഒരാളായിരിക്കാം നിങ്ങൾ. അപ്പോൾ ആ ഒരു മുടികൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ അലോപ്പതിയും ആയുർവേദവും ഹോമിയോയും പിന്നെ യൂട്യൂബ് വീഡിയോസിൽ കാണിക്കുന്ന പാക്കുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടും നിങ്ങളുടെ മുടികൊഴിച്ചിന് പൂർണ്ണമായിട്ടൊരു മാറ്റം വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ഉറപ്പ് തരികയാണ്, നിങ്ങൾക്ക് ഞാനൊരു വാക്ക് തരികയാണ്, നിങ്ങളുടെ മുടികൊഴിച്ചിൽ പൂർണ്ണമായിട്ടും മാറും നമ്മുടെ ഈ ഒരു ഹെയർ കെയർ സീരീസ് ഫോളോ ചെയ്താൽ മാത്രം മതി കേട്ടോ. കാരണം ഞാനും ഇതുപോലെ മുടികൊഴിച്ചിൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. നല്ല രീതിയിൽ മുടികൊഴിച്ചിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഈ യൂട്യൂബിൽ കാണുന്ന പാക്കുകളും ഹോമിയിലും അലോപ്പതിയിലും എല്ലായിടത്തും ഞാനും കാണിച്ചിട്ടുണ്ട്. എന്നിട്ടും എൻ്റെ മുടികൊഴിച്ചിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അവസാനം എൻ്റെ മുടികൊഴിച്ചിൽ മാറിയപ്പോൾ ആ മാറിയ ഒരു മെത്തേഡാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ കെയർ സീരീസിലെ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഹെയർ കെയർ സീരീസിലെ ഫസ്റ്റ് വീഡിയോ കാണുക കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ആ വീഡിയോ കണ്ടേ പറ്റുള്ളൂ. അത് കണ്ടതിന് ശേഷം മാത്രം നമ്മുടെ ഹെയർ കെയർ സീരീസിലെ 2-ാമത്തെ വീഡിയോ കാണുക, പിന്നെ 3-ാമത്തെ വീഡിയോ കാണുക. അങ്ങനെ കറക്റ്റ് ഓർഡറിൽ 9 വീഡിയോസും കാണുക കേട്ടോ. അങ്ങനെ 9 വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഇപ്പോൾ 10-ാമത്തെ വീഡിയോ ആയി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോയിൽ അത് കാണാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ തന്നെ കാണുക, എങ്കിലും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ മുകളിലായി കാട്ടും, അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹെയർ കെയർ സീരീസിലെ വീഡിയോസൊക്കെ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഹെയർ കെയർ സീരീസ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഞാൻ എല്ലാ ഹെയർ പാക്കുകളും ഞാൻ തന്നെ അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കൊരു ലൈവ് ആയിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അതായത്, നല്ല താരനുള്ള ഒരാളിൽ ഈ ഒരു പാക്ക് എന്തുമാത്രം എഫക്റ്റീവായിട്ട് റിസൾട്ട് തരുന്നു എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കാണാം. അപ്പം ഒട്ടും തന്നെ ലേറ്റ് ആക്കേണ്ട, നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇതെൻ്റെ ബ്രദറാണ്. അപ്പോൾ ഇവൻ്റെ തലയിൽ നല്ല രീതിയിൽ അടിപൊളിയായിട്ടുള്ള താരനുണ്ട്, ശരിക്കുണ്ട് കേട്ടോ. ഒരു കൈയും കണക്കില്ലാത്ത രീതിയിലുള്ള താരനുണ്ട്. അപ്പോൾ എന്താ, ഇവന് മെയിനായിട്ട് ഉച്ചി ഭാഗത്തുണ്ടല്ലോ അവിടെയും പിന്നെ നെറ്റിയുടെ ആ ഒരു ഭാഗത്തായിട്ടൊക്കെയാണ് ഏറ്റവും കൂടുതൽ താരനുള്ളത്. ബാക്കിലോട്ടൊന്നും വലുതായിട്ടില്ല, കുറച്ച് പോർഷനിൽ നല്ല രീതിയിൽ താരനുണ്ട്. അപ്പോൾ ഇവൻ്റെ തലയിലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റൂ കേട്ടോ. ഇവൻ്റെ തലയിൽ താരൻ എന്തുമാത്രം ഉള്ളതെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. പാക്കിടുന്നതിന് മുൻപും ശേഷം ഉള്ളതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മുടി ഇങ്ങനെ കുടയുമ്പോഴത്തേക്കും ഈ താരൻ വന്ന് ഇതിനകത്ത് വീഴുമല്ലോ. അപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ചാർട്ട് പേപ്പർ എടുത്തത് കേട്ടോ. വൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി ഇവനെ കൊണ്ട് ഞാൻ എന്താ ഇതേപോലെ കുടയിക്കാണ്. മുടി ഇങ്ങനെ കുടയുമ്പോൾ തലയിലുള്ള താരൻ അത്ര ആ ചാർട്ട് പേപ്പറിനകത്ത് വീഴും. അതെന്തുമാത്രം ഉണ്ടെന്നുള്ളത് ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇവിടെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇതേപോലെ ഇങ്ങനെ മുടിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞു നോക്കും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഇവന് താരനുണ്ടാവും. പ്രത്യേകിച്ച് പാൻസിലൊക്കെ ഇവ ഇങ്ങനെ കുടഞ്ഞ് പാൻസിലോട്ടായിരിക്കും ഇങ്ങനെ ഇടുക. അപ്പോൾ പാൻസിൽ ഫുള്ളും ഇങ്ങനെ താരം വീഴും. കണ്ടില്ല, ഇതാ ഇതുപോലെ ഇപ്പോൾ
കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ചെറിയ ചെറിയ പൊടി പോലെതായി ഇപ്പോൾ ഈ ചാർട്ട് പേപ്പറിനകത്ത് താരം കാണാൻ പറ്റുന്നുണ്ട്. ഞാനിത് എടുക്കാൻ ജസ്റ്റ് ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ എടുക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ അത് കയ്യിലോട്ട് വരുന്നില്ല. അതെല്ലാം കൂടി ആ പേപ്പറിനകത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. എങ്കിലും കുറച്ചൊക്കെ കയ്യിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലായിരുന്നു ഇതിന് മുൻപ് ഇവൻ്റെ തലയിലുള്ള താരൻ്റെ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പേപ്പറിൽ ഞാൻ ആദ്യമായിട്ട് ഇവനെ പാക്ക് ഇടുന്നതിന് മുൻപ് നല്ല താരമുള്ള സമയത്ത് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാമേ. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. ഞാനപ്പോൾ ഇവൻ്റെ മുടി ഇതേപോലെ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് ചീകി കൊടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ വവരെടുക്കും. വവരെടുക്കാന്ന് വെച്ചാൽ അറിയില്ലേ, അണ്ട് ഇതുപോലെ ഒരു സെക്ഷൻ എടുത്തിട്ട് ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഇതുപോലെ ബാക്കിൽ ഇങ്ങനെ ടീൽ കോംബ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു കോംബ് വെച്ചിട്ടാണ് താരന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഇതില്ലെങ്കിൽ സാധാ ചീപ്പിൻ്റെ മറ്റേ ഭാഗമില്ല, നമ്മൾ കോതുന്ന ഭാഗം, ആ ഒരു ഭാഗം വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കുക കേട്ടോ. സ്പീഡിനെ ഒരുപാട് ഇറുക്കിയൊന്നും ചെയ്യരുത്, കാരണം നമ്മൾ ഒരു സൈഡിൽ തന്നെ ഒരുപാട് നേരിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ അവിടെ നമുക്ക് നീറ്റലുണ്ടാവും. നമ്മൾ അടുത്ത പാക്ക് ഇടുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ഇതിടുന്നുണ്ട്, ലെമൺ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് നീറ്റലുണ്ടാവും. അതുകൊണ്ട് പതുക്കെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് വെച്ചിട്ട് താരനൊക്കെ ഒരുപാട് ഉള്ളിടത്തോട്ട് ഇങ്ങനെ സെക്ഷൻ സെക്ഷനായിട്ട് ഇങ്ങനെ ആക്കി ചുരണ്ടി ചുരണ്ടി ഇളക്കി കളയുക കേട്ടോ. നല്ല സമയമെടുക്കും, നമ്മൾ മെനക്കെട്ടിരുന്ന് ഇങ്ങനെ ഇരുന്ന് ചെയ്തു കൊടുക്കണം. കാരണം ഇത് പോവാൻ താരൻ ഇങ്ങനെ ഇളകി വരാൻ ഇവനെ സംബന്ധിച്ച് ഇച്ചിരി ഇളകി വരാനായിട്ടൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് സമയമെടുത്ത് പതുക്കെ വേദനിക്കാത്ത രീതിയിൽ പതുക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് മുടി ഇതുപോലെ ചെയ്തു കൊടുക്കുക കേട്ടോ. ഇനി തലയിലോട്ട് തേക്കാനായിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അര സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഡബിൾ ബോയിലിംഗ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് അത് ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു എണ്ണയും വെളിച്ചെണ്ണയും ലെമൺ ജ്യൂസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ബൗളില്ലേ, അപ്പോൾ ആ ഒരു ബൗള് അതിനകത്തോട്ട് ഇറക്കി വെക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു എണ്ണ ചൂടാവുന്നത് വരെ നമ്മൾ അതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു സ്പൂൺ വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് തലയിലേക്ക് നമ്മുടെ ആ ഒരു ലെമൺ ജ്യൂസും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു കോട്ടൺ വെച്ചിട്ട് ഒരു പഞ്ഞ് വെച്ചിട്ടാണ് ഇവൻ്റെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ഒന്നും കൂടി മുടി ഇതുപോലെ പാർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു മിക്സിനകത്ത് ലെമൺ ജ്യൂസും കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സിനകത്തോട്ട് പഞ്ഞി കോട്ടൺ വെച്ചൊന്ന് മുക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ഭാഗത്തോട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. ഇച്ചിരി ഉരച്ചരച്ച് തന്നെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല താരനുള്ള ആൾക്കാർക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. നല്ല റിസൾട്ട് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഒരു തവണ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും കേട്ടോ. ഈ താരനുള്ള ആൾക്കാർക്ക് ഈ പാക്കിൻ്റെ കൂടെ ആയാലും ഇപ്പോൾ ഈ ഒരു ഓയിലിൻ്റെ കൂടെയൊക്കെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഒരുപാട് ആഡ് ചെയ്യാനായിട്ട് പാടില്ല, കുറച്ച് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഒരിക്കലും ഡയറക്റ്റായിട്ട് ലെമൺ ജ്യൂസ് നമ്മുടെ ഫേസിലും അല്ലെങ്കിൽ ഹെയറിലൊന്നും അപ്ലൈ ചെയ്യാനായിട്ടും പാടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഓയിൽ സ്കാൽപ്പിൽ ഫുള്ളും അവന് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ താരനൊക്കെ ഉള്ളിടത്ത് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓയിൽ ഞാൻ ഫുൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വരുന്നത് കയ്യിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചതിന് ശേഷം കംപ്ലീറ്റ് ഇവൻ്റെ തലയിൽ ഞാനിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചീപ്പി കൊടുക്കുക. ഒരുപാട് പ്രഷർ കൊടുക്കരുത്. അപ്പോൾ നമ്മളിങ്ങനെയും കൂടി ചീകുമ്പോഴത്തേക്കും ആ പറ്റി പിടിച്ചിരിക്കുന്ന താരൻ കുറച്ചും കൂടി ഇളകാനായിട്ട് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ. ഒരുപാട് പ്രഷറൊന്നും കൊടുക്കാൻ പാടില്ല, പതുക്കെ ചെയ്തു കൊടുക്കുക.
ഇനി നമുക്കൊരു പാക്ക് ഉണ്ടാക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമ്മളിപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ടിരിക്കുകയല്ലേ, അപ്പോൾ ആ ഒരു എണ്ണമയം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത്. ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ഒരു ഹോം മെയ്ഡ് ഷാംപൂ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് മെയിനായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഷിക്കാക്കായും റീത പൗഡറുമാണ്. അപ്പോൾ ബാക്കി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, അതെന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഐക്കാർട്ടിലും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പൗഡർ ഞാനിവിടെ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. മുടി ഇപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് മുടിയുടെ ലെങ്ത്ത് അതിനൊക്കെ അനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത്. തലേന്നത്തെ നല്ല കട്ടിയായിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കുക, പുളിച്ചിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കുക. ഉപ്പുണ്ടാവാൻ പാടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഹെയറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് ഞാൻ അവൻ്റെ തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കംപ്ലീറ്റ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് മുറ്റമൊക്കെ ആകപ്പാടെ വെള്ളമായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് പാക്ക് ഇതുപോലെ അവൻ്റെ തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിതൊക്കെ സ്വന്തമായിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷെ ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഈ ബാക്ക് ഭാഗമൊക്കെ ഇല്ലേ, മുടിയുടെ ആ ഭാഗത്തൊക്കെ താരനുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. ഇപ്പോൾ വേറൊരാളുണ്ടെങ്കിൽ അത് അവർക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്തായാലും ഉണ്ട്, എന്നാലും നമുക്ക് സ്വന്തമായിട്ടൊക്കെ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇതുപോലെ കംപ്ലീറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ആ ചീകിയ ചീപ്പ് വെച്ചിട്ട് ഒന്നും കൂടി ഇങ്ങനെ മുടി ഇങ്ങനെ ചീകി കൊടുക്കുകയാണ്. ഒരുപാടൊന്നും പ്രഷറൊന്നും കൊടുക്കരുത് കേട്ടോ. പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നാമത് നമ്മൾ പാക്കും കൂടി ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ ഒരുപാട് പ്രഷറും കൂടി കൊടുത്താൽ മുടി കൊഴിയും. അതുകൊണ്ട് പതുക്കെ മാത്രം ചീകി കൊടുക്കുക കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ചീകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക കേട്ടോ. ഷാംപു ഒന്നും യൂസ് ചെയ്യണ്ട. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഷിക്കാക്കായി ഒരു പൗഡറൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് താളി ഉപയോഗിക്കാം. തലയിലൊരു എണ്ണമയം ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ അതേ ഉള്ളൂ, താളി ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ പയറുപൊടി ഉപയോഗിച്ചിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. തലയിൽ എണ്ണമയം ഉണ്ടാവാൻ പാടില്ല. ഷാംപു ഉപയോഗിക്കണ്ട, ഞാൻ ഷാംപു ഉപയോഗിക്കാൻ കൂടുതൽ പ്രിഫർ ചെയ്യില്ല. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് ഞാൻ വീണ്ടും ചാർട്ട് പേപ്പർ വെച്ചിട്ടുണ്ട് ബ്ലാക്ക്. അപ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ ആ മുടി ഇട്ട് കുടയുമ്പോൾ എന്തുമാത്രം താരൻ അടുത്ത ദിവസം വരുന്നുണ്ടെന്നുള്ളത്. പിറ്റേ ദിവസമാണ് കേട്ടോ, അപ്പോൾ നമുക്കത് അറിയാൻ പറ്റുമോ ആ ഒരു ഡിഫറൻസ് എന്തുമാത്രം ഉള്ളതെന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ മുടി കുടഞ്ഞതുപോലെ തന്നെ ഞാൻ വീണ്ടും ഇവനെ കൊണ്ട് മുടി ഇങ്ങനെ കുടയിക്കുകയാണ്. കണ്ടോ, താരൻ വളരെ കുറവാണ്, ഒട്ടും ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല. ഒരു താരം പോലും വന്നില്ല എന്നല്ല, താരനുണ്ട്. എങ്കിലും നമ്മൾ ആദ്യം പാക്ക് ഇടുന്നതിന് മുൻപ് എത്രത്തോളം താരം വന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനേക്കാളും ഒരുപാട് ഒരുപാട് കുറവാണ് ഇപ്പോൾ ആ ഒരു പാക്ക് ഇട്ടതിന് ശേഷം മുടി ഇങ്ങനെ കുടഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് കേട്ടോ.
ഇത് കണ്ടോ, അവൻ്റെ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന താറിനാണ് ഞാൻ ആദ്യമായിട്ട് അവന് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് മുടി ഇതുപോലെ കൊടയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുടഞ്ഞപ്പോൾ ആ ബുക്കിൽ വീണതാണ് ഇത്രയും താരൻ. ഇപ്പോൾ അന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. ഇത് ഒരു മാസത്തിലുള്ളിൽ നടന്ന കാര്യമാണ് കേട്ടോ, ഒരു അഞ്ചാറ് മാസമൊന്നും ആയിട്ടില്ല, ഈ ഒരു മാസത്തിൽ നടന്നിട്ടുള്ള കാര്യമാണ് ഇത്. ഇപ്പോൾ നല്ല മാറ്റമുണ്ട്, എങ്കിലും പൂർണ്ണമായിട്ട് മാറിയെന്ന് ഞാൻ പറയില്ല. പണ്ടത്തെക്കാളും അവന് താരൻ നല്ല കുറവുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല താരനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ, നല്ല റിസൾട്ട് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടല്ലോ ആ ഒരു താരന്റെ ഡിഫറൻസ് എന്തുമാത്രാന്നുള്ളത്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഹെയർ കെയർ സീരീസ് ഞാൻ പറഞ്ഞു തരുന്നത് പോലെ കറക്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി കുഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറും. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പാണ്, ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അടുത്ത വ്യാഴാഴ്ച നമ്മുടെ ഹെയർ കെയർ സീരീസിലെ 11-ാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പുതിയൊരു പാക്ക് ആയിട്ടായിരിക്കും ഞാൻ വരിക. അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഇതുപോലെ മുടി കുഴിച്ചിൽ ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടി നമ്മുടെ ഹെയർ കെയർ സീരീസിന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഉപകാരമായിരിക്കും അവർക്ക് ഇത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോസ് കാണുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻസ് വരും, അതിൽ ഓരോന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാൻ പുതുതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴേ എന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.